ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ്. ഇന്ന് നമ്മളിവിടെ ഒരു സോളാർ പമ്പ് സർവീസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ സോളാർ പമ്പ് കണ്ടിട്ടുള്ളവരും കാണും, കണ്ടിട്ടില്ലാത്തവരും കാണും. അപ്പോൾ ഇത് എങ്ങനെയാണ് റിപ്പയർ ചെയ്യുന്നുള്ളത് കാണാൻ താല്പര്യമുള്ള എല്ലാവരും കാണുക. അപ്പോൾ ഇത് ഫുള്ള് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടാണ് മൊത്തം ചെയ്യുന്നത് ഇതിൻ്റെ വീഡിയോ. അപ്പോൾ നമ്മളതിന് വേണ്ടിയിട്ടിപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മളിത് ഓൺ ചെയ്യുന്ന സമയത്ത് മോട്ടറിൻ്റെ ഭാഗത്തു നിന്നൊരു മൂളിച്ച മാത്രമേ ഉള്ളൂ, കറങ്ങുന്നില്ല. അപ്പോൾ ഇതൊരു ബി എൽ ഡി സി മോട്ടറാണ്. ബി എൽ ഡി സി മോട്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയായിരിക്കില്ല, ബ്രഷ്ലെസ് മോട്ടറാണത്. അപ്പോൾ ഇത് സാധാരണ ഒരു ടൈപ്പ് മോട്ടറല്ല, ഇതൊരു പിസ്റ്റൺ ടൈപ്പ് ഉണ്ടോ, ഒരു പുട്ടുകുറ്റി പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിതൊന്ന് അഴിച്ചു നോക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് എന്തോ സ്റ്റക്കായിട്ടിരിക്കുന്നതാണ് അതിൻ്റെ പ്രോബ്ലം, അതുകൊണ്ടാണ് ഇത് മൂളുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോയിൽ പോയിട്ടുണ്ടാവും. അപ്പോൾ മൾട്ടിമീറ്റർ ചെക്ക് ചെയ്യുമ്പോൾ കോയിൽ പോയിട്ടില്ല, എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം, ഇനി ഇതിനകത്ത് എന്താണ്, വേറെ എന്താ പ്രശ്നം എന്നുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ നട്ടും ബോൾട്ടൊക്കെ ഒന്ന് അഴിച്ചിട്ട് നോക്കാം. ഇത് മണ്ണിനടിയിൽ കിടന്നിട്ട് കുറച്ച് സ്റ്റക്കായി പ്രോബ്ലം വന്നാണ് കുറച്ച് നാൾ. കണ്ടോ ഇതിൻ്റെ ആ ഒരു പമ്പിങ് സിസ്റ്റത്തിൻ്റെ ആ ഒരു സെക്ഷനൊക്കെ ഉണ്ടോ, അതൊക്കെ മുഴുവൻ കൊറോഷനായതല്ല. നമ്മുടെ സാധാരണ മോട്ടറിലുള്ള പോലെ എംബൽ സിസ്റ്റമല്ല ഇതൊരു, ഇത് കണ്ടോ ഒരു സ്പൈറലായിട്ടുള്ളൊരു ഈ സിസ്റ്റം വഴി ഇത് കറങ്ങിയിട്ടാണ് ഇങ്ങനെ വെള്ളത്തിനെ തള്ളി വിടുന്നത്. ആ ഒരു സ്പൈറൽ പോലെ ഇരിക്കുന്ന ഷേപ്പ് ഉണ്ട് ഇതും. അതിൻ്റെ ആ ഒരു ഔട്ടറിൽ വരുന്ന ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബ്ലാക്ക് സാധനം തമ്മിലുള്ള ആ ഒരു സ്പൈറലിൻ്റെ കറക്കത്തിലുള്ള ഒരു ഇതുകൊണ്ടാണ് വെള്ളത്തിനെ പുഷ് ചെയ്ത് വിടുന്നത്. ഇത് ഫുള്ള് വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം ഈ ടൈപ്പ് മോട്ടർ. നമുക്ക് എന്തായാലും ഇതിൻ്റെ മോട്ടർ സെക്ഷനാണ് ഇനി അഴിക്കുന്നത്. പമ്പിങ് സെക്ഷൻ നമ്മൾ ഓൾറെഡി അഴിച്ചു, കാരണം ടോപ്പിലുള്ളതാണ് പമ്പിങ് സെക്ഷൻ. ഇനി അടുത്തത് മോട്ടർ സെക്ഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ വാഷറൊക്കെ കുറച്ച് തിരുമ്പെടുത്തുന്നുണ്ട്. മറ്റേ ഷാഫ്റ്റൊക്കെ അത്യാവശ്യം നന്നായിട്ട് സ്റ്റക്കായിട്ടായിരിക്കുന്നത്. നമുക്ക് കുറച്ച് ഡബ്ല്യു ഡി ഫോട്ടോ ഒക്കെ ഉപയോഗിച്ച് നോക്കാം. ആ ഒരു സെക്ഷനാണ് അതിൻ്റെ ഓയില്. ഓയില് നമ്മളത് റിമൂവ് ചെയ്യുകയാണ്, കാരണം ഇത് ഇതിനകത്തൊരു ട്രാൻസ്ഫോമർ ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ കോയിൽ ഹീറ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ സ്മൂത്ത്നെസ് ആയിട്ട് അതിൻ്റെ ആ ബെയറിങ്ങും കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ഓയിലാണ് ഇത് ബുക്ക് ചെയ്യുന്നത്. മെയിനായിട്ട് കൂളിങ്ങിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇതിനകത്ത് ഈ ട്രാൻസ്ഫോമർ ഓയിൽ ഉപയോഗിക്കുന്നത്. കാരണം ഇത് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48 വോൾട്ട് വെച്ച് 3 കോയിൽ വരുന്നുണ്ട് ഇതിനകത്തേക്ക്. ഹാള് ആ ഒരു ഇതിലോട്ട് 48 വോൾട്ടാണ് നമ്മൾ കൊടുക്കുന്നത്, 8 ആമ്പിയർ ആണ് പോകുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല പവർഫുള്ളായിട്ടുള്ളൊരു സിസ്റ്റമാണിത്. നല്ല സ്പീഡിൽ തന്നെയാണ് ഇത് കറങ്ങുന്നത്. നമ്മളതിനെ ഒന്ന് ഊരിയെടുക്കുകയാണ്. അതിനെ സാധനം അങ്ങനെ ഊരിയെടുത്തിട്ടുണ്ട്. അതിനകത്ത് ഓയിൽ ഫുള്ള് കംപ്ലീറ്റ് നമ്മൾ റിമൂവ് ചെയ്തെടുത്തു. ആ ഓയിൽ കൊള്ളില്ല, അത് ചീത്തയായിട്ടുണ്ട്. അത് അപ്പോൾ നമുക്കത് റീപ്ലേസ് ചെയ്യേണ്ടി വരും ആ ഓയിൽ. അപ്പോൾ നമുക്കിതിൻ്റെ ആ ഒരു റോട്ടറും സ്റ്റേറ്ററും ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ എന്താണ് സ്റ്റക്കായിട്ടിരിക്കുന്നത് എന്നുള്ള, ബെയറിങ്ങോ അതെല്ലാം പോയതാണോ, അതെയോ വേറെ എന്തെങ്കിലും മാഗ്നറ്റ് എന്തെങ്കിലും ബ്രേക്ക് ആയതോ എന്തെങ്കിലും നമുക്ക് നോക്കാം. ഇതിനകത്ത് എന്തൊക്കെയോ പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇതിനകത്ത് ഈ റോട്ടറും സ്റ്റേറ്ററൊക്കെ കണ്ടോ നിങ്ങൾ ഇതിനകത്ത്. അപ്പോൾ ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായാലും, ഇതിൻ്റെ സ്റ്റേറ്റർ എപ്പോഴും ഫിക്സഡായിരിക്കും, അതായത് ഇതിൻ്റെ കോയിലായിരിക്കും. ഈ പറയുന്ന മോട്ടർ വൈൻഡിങ് ചുറ്റും വരുന്നത് ഈ സ്റ്റേറ്ററിൻ്റെ അകത്താണ്. അതുപോലെ ഇതിൻ്റെ റോട്ടർ എന്ന് പറയുന്ന പെർമനൻ്റ് മാഗ്നറ്റ് ആയിരിക്കും. അത് നോർത്ത് സൗത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു മാറ്റി മാറ്റി ഇങ്ങനെ വെച്ചേക്കുമായിരിക്കും. ഫസ്റ്റ് നോർത്ത് അതിഞ്ഞ് സൗത്ത്, അതിഞ്ഞ് നോർത്ത് സൗത്ത്, ആ പടത്തിൽ കണ്ട പോലെ ആയിരിക്കും വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മാഗ്നറ്റ് എല്ലാം അത്യാവശ്യം എല്ലാം വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണിത് മൂവ് ചെയ്യാത്തത്, ഇത് സ്റ്റക്കായത്. ഒരുപക്ഷെ ഇത് സ്റ്റക്കായിട്ടായിരിക്കണം ഈ മാഗ്നറ്റ് എല്ലാം ഇതിനകത്ത് വിട്ട് പോകുന്നത്. അതായത് ഇതിനകത്ത് ബാക്കി വേറെ ഈ മോട്ടറിൻ്റെ ആ ഒരു പമ്പിങ് സെക്ഷനകത്ത് മണലോ കാര്യങ്ങളോ എല്ലാം കയറി കഴിയുമ്പോഴത്തേനും നമ്മൾ ഇതിനകത്തേക്കൊരു ഹൈ വോൾട്ടേജാണ് കൊടുക്കുന്നത്. അപ്പോൾ ഹൈ വോൾട്ടേജ് കൊടുക്കുമ്പോഴത്തേനും ഇത് കറങ്ങാണ്ട് വരുമ്പോൾ ഈ നോർത്തും കൂടെ ചിലപ്പോൾ അട്രാക്റ്റ് ചെയ്യും ഭയങ്കരമായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാഗ്നറ്റ് എല്ലാം പറഞ്ഞു പോന്നിട്ടുണ്ടാവും. ഇത് കറങ്ങുന്നതിന് പകരം ഇത് തിരിച്ച് അട്രാക്റ്റ് ചെയ്തിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു പൊസിഷനിൽ വന്ന് സ്റ്റക്കായിട്ട്. ഇത് വികർഷിച്ച് പോകുമ്പോഴാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതായത് ഓരോ കോയിലിൽ ഇങ്ങനെ സ്വിച്ചിങ് അതിൻ്റെ ആ ഒരു പൾസ് പോകുന്നതനുസരിച്ച്, ഇപ്പം ആദ്യം പോയിരുന്നത് നോർത്താണെങ്കിൽ അടുത്ത ഇപ്പോൾ സൗത്ത്, അതായത് പോസിറ്റീവ് നെഗറ്റീവും ചേഞ്ച് ചെയ്തിട്ടാണ് ഇനി നോർത്ത് സൗത്തും ചേഞ്ച് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ആ പോസിറ്റീവ്
അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ക്ലീൻ ചെയ്തിട്ട് ഈ മാഗ്നറ്റിനെ ഒന്ന് ഫിക്സ് ചെയ്ത് നോക്കാം. അതിൻ്റെ ആ മുകളിലത്തെ റബ്ബറൊക്കെ ഉണ്ട്, അതിൽ നിന്നൊക്കെയാണ് ഇത് വിട്ടുപോകുന്നത്. അതാണ് അത് മാഗ്നറ്റിനെ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ വളരെ സോഫ്റ്റായ പോലെയായത്, അതിൻ്റെ അകത്തെ ആ ഒരു വിട്ട് വല്ലാത്ത ഇരിക്കുന്നു അതെല്ലാം. അപ്പോൾ നമുക്കിത് കറക്റ്റ് റീഫിക്സ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് നോർത്തും സൗത്തും നോക്കിയിട്ട് വേണം ഫിക്സ് ചെയ്യാനായിട്ട്. നാല് മാഗ്നറ്റിൻ്റെ പീസാണ്, അപ്പോൾ രണ്ട് സൈഡിൽ നോർത്തും രണ്ട് സൈഡിൽ സൗത്തുമാണ് ഇതിനകത്ത് പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം ഇതിനകത്ത്. അതുപോലെ അതിൻ്റെ അകലവും കറക്റ്റ് ആയിരിക്കണം, ഇല്ലെങ്കിൽ കറങ്ങുന്നതിൽ വരുന്ന വ്യത്യാസം ഉണ്ടാകും ഇതിനകത്ത്. അപ്പോൾ നമുക്ക് അത്രയും ആണ് ഇതിനകത്ത് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മോട്ടർ ശരിയാവേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓയിലും കാര്യങ്ങളൊക്കെ പറ്റിയിരിക്കുന്നതെല്ലാം ഗ്രീസ് റിമൂവർ വെച്ചിട്ട് നമ്മൾ കളയണം. കാരണം അല്ലെങ്കിൽ നമുക്ക് ഗമ്മിട്ട് ഇതിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഗമ്മിട്ട് ഫിക്സ് ചെയ്യാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത് മൊത്തം മാറേണ്ടി വരും ഇതിനകത്തെ ആ ഒരു സെക്ഷൻ. അത് നമുക്ക് അവൈലബിൾ അല്ല മാർക്കറ്റിൽ, അത് കോസ്റ്റ്ലി ആയിരിക്കും. ഇപ്പോൾ നമ്മളത് എവിടെ നിന്നെങ്കിലും കണ്ടുപിടിച്ചാലും അത് വളരെ കോസ്റ്റ്ലി ആയിരിക്കും അത്, ആ ഒരു പീസ് മൊത്തത്തിൽ. അപ്പോൾ നമ്മളതിന് വരെ റീഫിക്സ് ചെയ്യുകയാണ്. ഈ മാഗ്നറ്റ് നമ്മൾ ക്ലീൻ ചെയ്ത് അതിനകത്ത് ഓയിലും കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഗം വെച്ചിട്ട് യൂസ് ചെയ്യുകയാണ്. നമ്മളെ ഹീറ്റൊന്നും പ്രോബ്ലം വരാത്ത രീതിയിലുള്ള അക്രിലിക്കിൻ്റെ ഗം വെച്ചാണ് യൂസ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ റേറ്ററൊക്കെ നോക്കിയിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട്. ഗം മേടിച്ച് ഉപയോഗിക്കുമ്പോൾ ഏതെങ്കിലും ഗം ഉപയോഗിച്ചിട്ട് കാര്യമില്ല, ടെമ്പറേച്ചർ ഇത്ര വരെ ഹോൾഡ് ചെയ്യുന്ന ടൈപ്പ് ഗമ്മാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പിന്നെ അകത്തോട്ട് വേറെ പ്രോബ്ലംസ് ഒന്നും കാണുന്നില്ല, വേറെ പൊട്ടിയ പീസോ കാര്യങ്ങളൊന്നുമില്ല, നല്ല സ്മൂത്തായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗം ഉപയോഗിക്കുകയാണ്. ഗം ഉപയോഗിച്ച് നമ്മൾ അതിൻ്റെ ആ ഒരു ഗ്യാപ്പ് ഒക്കെ ഫില്ല് ചെയ്ത് കറക്റ്റ് നമ്മൾ ആദ്യത്തെ നിന്നും കുറച്ചുകൂടെ വ്യത്യാസം, അതിൻ്റെ സ്പേസറിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു റബ്ബർ ഇട്ടിട്ടൊക്കെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മളതിന് പകരം നമ്മൾ ഗം വെച്ചിട്ട് ഫുള്ള് കവർ ചെയ്യണത്, അതിഞ്ഞ് ഇത് മൂവ് ചെയ്യാത്ത രീതിയിൽ. ഇത് ഉണങ്ങാനായിട്ടുള്ളൊരു നല്ലൊരു ടൈം എടുക്കും എന്തായാലും. നമ്മൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് നന്നായിട്ടിത് ഫിക്സ് ചെയ്ത് കൊടുക്കേണ്ടി വരും അതിൻ്റെ ആ രണ്ട് എൻഡിലും ഒക്കെ ആയിട്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു അത്രയും ചെയ്ത് വെച്ചാൽ ഉണങ്ങിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് അതിൻ്റെ ആ സൈസ് ഒന്ന് കറക്റ്റാക്കുവാണ്, ഇല്ലെങ്കിൽ അതിൻ്റെ നമ്മുടെ ആ ഫീൽഡിൽ നമ്മുടെ ഈ പറയുന്ന ആർമേച്ചർ അതായത് സ്റ്റേറ്റർ പറയും. അപ്പോൾ അതുകൊണ്ട് നമ്മളതൊന്ന് കറക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് എല്ലാ സൈഡും നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് നല്ല ക്ലിയറാക്കി നമ്മൾ തുടച്ചിട്ട് വേണം നമ്മൾ അതിനകത്ത് ഇൻസേർട്ട് ചെയ്യാനായിട്ട്. അത്യാവശ്യം നല്ല കല്ല് പോലെ ഇരിക്കുന്നു അതിൻ്റെ ആ ഒരു ഗമ്മിട്ടൊക്കെ. നമ്മൾ ഉണങ്ങാനായിട്ട് അത്യാവശ്യം നന്നായിട്ട് വെയിറ്റ് ചെയ്യണം. ഒരു 48 വേഴ്സ് ഉണ്ടെങ്കിലാണ് നന്നായിട്ട് ഒന്ന് ഉണങ്ങി നല്ല ഹാർഡായിട്ട് വരുള്ളത്. പിന്നെ നമ്മൾ ആ ഒരു മിക്സർ കോമ്പൗണ്ട് മിക്സ് ചെയ്യുന്നതിൻ്റെ ഈ അക്രിലിക്ക് അല്ലെങ്കിൽ ആ റാൾഡേറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ മിക്സ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇതും നോക്കണം നമ്മൾ. അത് സോഫ്റ്റായിട്ടും ഹാർഡായിട്ടും നമുക്കത് മിക്സ് ചെയ്യാൻ പറ്റും. അതിൻ്റെ അത് ആ സൊല്യൂഷൻ ആഡ് ചെയ്യുന്നതിന് അതിൻ്റെ പെർസെൻറ്റേജ് ആഡ് ചെയ്യുന്നതിന് പിന്നെ ഇത് ഓയിലിൽ കിടക്കുന്നതുകൊണ്ട് ഇത് അതുപോലെ അങ്ങനെ ഭയങ്കരമായിട്ട് ചൂടാവില്ല ഈ ഒരു സാധനം. അതുപോലെ വെള്ളത്തിനടിയിൽ മുക്കിയിട്ടിട്ടാണ് ഈ മോട്ടോർ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു പ്രോബ്ലംസ് അത്രയും വേറെ ഒരു ഇതുണ്ടാവേണ്ട ഒരു കാര്യമില്ല അതിനകത്ത്. പിന്നെ ഓൾറെഡി മാഗ്നറ്റ് എല്ലാം അതിലോട്ട് നന്നായിട്ട് പറ്റി പിടിച്ചാണ് ഇരിക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞത് കറങ്ങുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാണ്ടിരിക്കുക, ആ ഒരു ഈ പറയുന്ന ആ സ്റ്റേറ്ററിൻ്റെ ആ ഒരു ആക്സിലേക്കടെ മൂവ് ചെയ്യാണ്ടിരിക്കുക. നമ്മളിതിൻ്റെ ആ നോർത്ത് സൗത്ത് ഒന്നും അവിടെ നിന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ അതെല്ലാം കറക്റ്റാണ്. രണ്ട് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് രണ്ട് നോർത്ത്, ഒരു ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് രണ്ട് സൗത്ത്, അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് അതിൻ്റെ റബ്ബറെല്ലാം ഇനി അത് ഊരിക്കളയും, നമുക്ക് അതിന് ആവശ്യമില്ല. അത് മാഗ്നറ്റ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന റബ്ബറായിരുന്നു അത്, അതെല്ലാം കളഞ്ഞു. അപ്പം നമ്മുടെ ആ ഒരു
ആ ഒരു പരിപാടി അവിടെ കഴിഞ്ഞു. ബെയറിങ്ങും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു, എല്ലാം ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ഇനി പഴയ പോലെ റീസെറ്റ് ചെയ്തെടുക്കാം. അത്യാവശ്യം നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അതിനകത്ത് പൊടിയും കാര്യങ്ങളും അല്ലെങ്കിൽ വേറെ പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നും വേറെ എന്തെങ്കിലും ഡസ്റ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം അതിന് ഇടയ്ക്ക് കയറി ജാമാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ അത് കയറ്റുന്നത്. പിന്നെ അതുപോലെ അതിൻ്റെ സൈഡിലത്തെ സീലർ ഓയിൽ ലീക്ക് ചെയ്യാത്ത രീതിയിൽ നന്നായിട്ട് കറക്റ്റാണോ നോക്കണം. അപ്പോൾ നമ്മൾ എല്ലാം അടച്ച് സെറ്റാക്കി നമ്മൾ അത്യാവശ്യം സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് ചേരുന്ന രീതിയിൽ സെറ്റാക്കി അടയ്ക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു മോട്ടറിൻ്റെ ആ ഒരു പിസ്റ്റൺ കറങ്ങുന്നുണ്ട് നന്നായിട്ട്, നല്ല സ്മൂത്തായിട്ട് തന്നെ കറങ്ങുന്നുണ്ടത്. ആ പമ്പിൻ്റെ ആക്സിൽ നമുക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് കറക്കി നോക്കാം. അതൊരു റബ്ബർ ഒരു ലവ് ജോയിൻ്റ് എന്ന് പറഞ്ഞ സാധനമാണത്. ആ റബ്ബറും ആ ഒരു വൈബ്രേഷനും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചങ്ങനെയാണ് ആ ഒരു റബ്ബറിലാണ് ഇത് അറ്റാച്ച് ചെയ്ത് വെച്ചങ്ങനെ ആ ഒരു പിസ്റ്റണിൻ്റെ ആ ഒരു ഇത് ആ ഒരു സ്പൈറൽ പോലെയുള്ള ഒരു സെക്ഷൻ. അപ്പോൾ മോട്ടർ കറങ്ങുന്നുണ്ട്. നമ്മൾ ഒരു പവർ സപ്ലൈ കൊടുത്തിട്ട് ഇപ്പോൾ ഒരു ട്രാൻസ്ഫോമറിൻ്റെ ജസ്റ്റ് പവർ സപ്ലൈ കൊടുത്താണ് നമ്മൾ കറങ്ങുന്നത്. അതുകൊണ്ട് ഒത്തിരി സ്പീഡൊന്നും കാണില്ല, കാരണം ആ കൂടി അതിനകത്ത് 20 volt 25 volt ആണ് വരുന്നത്. അതുപോലെ 2 ampere ഉള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള പവർ അതിനകത്തുള്ളൂ. പിന്നെ അതൊരു BLDC ഡ്രൈവർ അല്ല നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, ഒരു നോർമൽ ട്രാൻസ്ഫോമറിൻ്റെ രണ്ട് ഇതാണ് കൊടുത്തേക്കണേ, നമ്മുടെ AC ഇൻപുട്ടാണ് കൊടുത്തേക്കണേ. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഓയില് റീഫില്ല് ചെയ്യുകയാണ്. ഇതൊരു ട്രാൻസ്ഫോമർ ഓയിലാണ്. ട്രാൻസ്ഫോമർ ഓയിലിനകത്തോടെ നമ്മൾ ഇങ്ങനെ കറണ്ട് പാസ് ചെയ്യില്ല, ആർക്കിങ്ങോ അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണ് ട്രാൻസ്ഫോമർ ഓയിൽ ഉപയോഗിക്കുന്നത്. മറ്റുള്ള ഓയിൽ പോലെ അല്ല അത്, വ്യത്യാസമുണ്ട് ട്രാൻസ്ഫോമർ ഓയിൽ. അപ്പോൾ നമ്മൾ ഓയിലിൻ്റെ ആ സീലർ നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇനി പമ്പ് സെക്ഷനാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ നമുക്കിനി പമ്പ് സെക്ഷനിലോട്ട് ചെക്ക് ചെയ്യാം. ക്ലീനർ ക്ലീനിങ്ങിൻ്റെ ആ ഒരു ഇത് ഉപയോഗിച്ച് നമ്മൾ ക്ലീൻ ചെയ്യുകയാണ്. ആ സൊല്യൂഷനെല്ലാം ഉപയോഗിച്ചിട്ട് അത്യാവശ്യം നന്നായിട്ട് തുരുമ്പെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേയൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ഓയിലിൻ്റെ ഓയിൽ സീലർ കാര്യങ്ങളെല്ലാം നമ്മൾ ഓയിലിലേക്ക് നമ്മൾ ഗ്രീസ് ഇട്ടിട്ട് നമ്മുടെ ഗ്രീസിൻ്റെ ആ ഒരു റബ്ബറും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുകയാണ് സ്മൂത്താക്കാൻ വേണ്ടിയിട്ട്. അതെല്ലാം ഓൾമോസ്റ്റ് അതിനകത്ത് ഇരുന്ന് പോയായിരുന്നു. അതിനകത്ത് എംറ്റി ആയിരുന്നു, ഊരിപ്പോൾ പോലും കിട്ടിയില്ല നമുക്ക്. ഈ ഒരു ഗ്രീസ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിന് ഉള്ളിലോട്ട് വെള്ളം കയറാണ്ടിരിക്കും, കാരണം വെള്ളത്തിൽ മൊത്തം മുക്കിയാണ് ഇടുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രീസിനകത്തോടെ വെള്ളം കയറില്ല ഉള്ളിലോട്ട്. ഇത് നന്നായിട്ട് പ്രഷർ ഇത് ചെയ്തിട്ട് നമ്മൾ ആ സീലറും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിനുള്ളിൽ വെള്ളം കയറും. ഈ മോട്ടർ അഴിക്കുമ്പോൾ നോക്കാനുള്ളതാണ് ഇതുപോലെ കറക്റ്റ് വാഷറും കാര്യങ്ങളൊന്നും മിസ്സാവാണ്ട് കറക്റ്റ് ഇൻസേർട്ട് ചെയ്യണം അതിനകത്ത്, കാരണം വെള്ളത്തിൽ കിടന്നിട്ട് ഇത് കറങ്ങുന്നതാണ്. അപ്പോൾ എന്തായാലും ഒരു ചെറിയൊരു ഹോൾസ് എന്തായാലും വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഉള്ളിൽ വെള്ളം കയറും.
അപ്പോൾ ഓയിലുമായിട്ട് മിക്സാവും, ചിലപ്പോൾ അത് കോയിൽ പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ പമ്പ് സെക്ഷൻ്റെ ഇത് നമ്മൾ ഇൻസേർട്ട് ചെയ്തു, അതിൻ്റെ ആ ഒരു ആക്സിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്തു. ഇനി നമ്മളതിൻ്റെ പൊസിഷനൊക്കെ കറക്റ്റ് ചെയ്തിട്ട് ഗീയും കാര്യങ്ങളൊക്കെ ഇടാം. വെള്ളം തള്ളാനുള്ള ഈ മെയിൻ രണ്ട് സാധനമാണിത്. അതായത് നമ്മുടെ എംബല് എന്ന് പറയുന്ന സംഭവം വെച്ചിട്ടാണ് നമ്മുടെ വലിയ മോട്ടോറുകളിലൊക്കെ വർക്ക് ചെയ്യുന്നത്. അതിന് പകരം ആണ് ഇത് സാധനം ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ റൊട്ടേഷനും ഇതിൻ്റെ അകത്ത് ഭയങ്കര വ്യത്യാസമുണ്ട് ഇത് ആ ഒരു സിസ്റ്റമായിട്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു സെക്ഷനെല്ലാം നമ്മൾ കംപ്ലീറ്റ് ക്ലോസ് ചെയ്തു. അതിനുശേഷം അത് ഈ ഒരു മെഷ് നമുക്കിതിൻ്റെ ഉള്ളിലോട്ട് മണ്ണലോ കാര്യങ്ങളോ മണ്ണൊന്നും കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മെഷാണ്. പക്ഷേ ആ ഒരു മെഷ് കൊണ്ട് മാത്രം ഇപ്പോഴും സേഫ് ആവണമെന്നില്ല. ഇത് ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള മോട്ടോറുകൾ ഇപ്പോഴും ഒരു പി ബി സി പൈപ്പിൻ്റെ ഉള്ളിൽ വലിയൊരു 4 mm പൈപ്പിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട് ആ ഒരു പൈപ്പിൽ കൂടെ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അന്ന് ഏറ്റവും നല്ലതായിരിക്കും. എന്നിട്ടൊരു മെഷോ എന്തെങ്കിലും അതിൻ്റെ മുകളിൽ പിടിപ്പിക്കുകയാണെങ്കിൽ ഇത് സേഫായിട്ടിരിക്കും. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇത് വെള്ളത്തിൻ്റെ അടിയിൽ പോയി മുട്ടിച്ചിടാൻ പാടില്ല. അപ്പോൾ ഈ ഒരു പവർ സപ്ലൈ വെച്ചിട്ടാണ് ഞാനിത് വർക്ക് ചെയ്യിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊരു എ സി ആയതുകൊണ്ട് പൾസായിട്ട് വരുന്നതുകൊണ്ട് ഇത് വർക്ക് ചെയ്തോളും. ഇപ്പോൾ ചില സമയത്ത് ഓപ്പോസിറ്റ് ഇറങ്ങും, ചില സമയത്ത് നേരെ ഇറങ്ങും. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാനിത് മതി. കാരണം എൻ്റെ സിസ്റ്റം എല്ലാം പാടത്താണ്, ഒരു വലിയ സിസ്റ്റമാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയി സർവീസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ്. അപ്പോൾ ഇത് ഇപ്പോൾ മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ട്. വെള്ളത്തിൻ്റെ അളവ് കുറവാണ്, കാരണം സപ്ലൈയും കുറവാണ്, അതുകൊണ്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.